ഉമ്മത്തിന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ജീർണതകളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിലൊന്നാമത്തത് വിശ്വാസ ജീർണതയാണ്, രണ്ടാമത്തത് ധാർമ്മിക ജീർണതയാണ്. ഇതിൻ്റെ പരിഹാരവും കൂടി എന്താണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. എന്താണ് വിശ്വാസപരമായ ജീർണത? ജീർണത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭക്ഷണം ജീർണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല, അത് വലിച്ചെറിയാനേ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു വസ്തു ജീർണാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ എപ്പോഴാണ് ജീർണിക്കുക? അത് മരിക്കുമ്പോഴാണ്. ജീവികൾ എപ്പോഴാണ് ജീർണിക്കുക? മരിക്കുമ്പോഴാണ്. ജീർണിച്ച ഒന്നും ഉപയോഗപ്രദമല്ല, വലിച്ചെറിയപ്പെടേണ്ടതാണ്. വിശ്വാസവും ജീർണിച്ചു പോയാൽ പിന്നെ ആ വിശ്വാസം വിശ്വാസമല്ല, അതിൻ്റെതായ ലക്ഷ്യം അതുകൊണ്ട് പ്രാപ്തമാവുകയുമില്ല. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മച്ചിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ, അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്താണ്? നമ്മൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ആളുകളാണ്. നല്ലൊരു വീടുണ്ടാക്കണം, നല്ലൊരു ജോലി നേടണം, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, അങ്ങനെ പല പല ലക്ഷ്യങ്ങളും ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ ആത്യന്തികമായി നമ്മുടെ എല്ലാം പരമമായ ലക്ഷ്യം എന്താണ്? ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമായ മരണം നമ്മെ തേടി വരുമ്പോൾ, അത് എവിടെ വെച്ചായാലും, ജോലിസ്ഥലത്തായാലും വാഹനത്തിലായാലും വീട്ടിലായാലും പള്ളിയിലായാലും എവിടെ വെച്ചായാലും, നമ്മുടെ ആഖിറു കലാം അവസാനത്തെ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കേവലം നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ല, ഹൃദയം കൊണ്ടുറപ്പിച്ച് എന്റെ രക്ഷിതാവല്ലാതെ മറ്റൊരാരാധ്യൻ എനിക്കില്ല എന്ന് 1000 തവണ ഹൃദയം കൊണ്ടുറപ്പിച്ച് പറഞ്ഞിട്ട് വേണം ഈ ലോകത്ത് നമ്മളെല്ലാവരും മരിക്കാൻ. സൂക്ഷിക്കേണ്ട വിധത്തിൽ മുഅ്മിനുകളെ അല്ലാഹുവിനെ സൂക്ഷിക്കുക. മുസ്ലിമുകൾ അല്ലാത്ത വിധത്തിൽ നിങ്ങൾ ആരും മരിച്ചു പോകരുത് എന്ന് ഖുർആനിൽ ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. നമ്മുടെയൊക്കെ ആഗ്രഹമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് എത്രയോ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നത്, കണ്ടവരാണ് കേട്ടവരാണ് നമ്മൾ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചില പുരോഹിതന്മാർ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ര പ്രധാനമൊന്നുമല്ല. ഏതോ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ആശുപത്രിയുടെ കട്ടിലിൽ വെച്ച് അയാൾ പറഞ്ഞു അത്രേ, സി എം എന്ന് പറഞ്ഞത്രേ അവസാനത്തെ അയാളുടെ വാക്കുകൾ. എന്നിട്ടൊരു ലജ്ജയുമില്ലാതെ തന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന മനുഷ്യരോട് പറയാണ്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് ഈ പുരോഹിതൻ ഈ കാണുന്ന ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അയാളത് പറയുമെന്നത് പുത്തരിയൊന്നുമല്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അയാളുടെ ചെകിട്ടത്ത് നോക്കി കൊടുക്കാൻ ഒരാളുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ വിവേകം പോലും കാണിക്കാനുള്ളൊരു മനുഷ്യൻ ഇത് കേൾക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, എത്രമാത്രം അബദ്ധ ജഡിതമായ വിശ്വാസമാണത്! ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്നതിന് പകരം ദുർബലനായ നിസ്സാരനായ ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ പേര് ജോദിപ്പിക്കുന്ന രണ്ട് അക്ഷരങ്ങൾ പറഞ്ഞിട്ട് മരിച്ചു പോയാൽ ഒരാൾ രക്ഷപ്പെടുമെന്ന് പറയുമ്പോ ഈ ഉമ്മത്തിനെ യഥാർത്ഥത്തിൽ ഇവരെവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം. പ്രതികരിക്കാൻ ഒരാൾ പോലും ഇല്ല ആ സദസ്സിൽ. അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാണ്. ഇതിനേക്കാൾ എന്ത് ജീർണതയാണ് ഇനി വിശ്വാസത്തിന് വരേണ്ടത്? ഇതിനേക്കാൾ എന്ത് ദുരന്തമാണ് ഇനി വിശ്വാസത്തിന്റെ മേഖലയിൽ വരേണ്ടത്? ഇന്നൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ ജഅൽ ആഖിറു കലാമിനാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് മുസ്ലിം ഉമ്മത്ത്. ആ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹൊന്നും ചൊല്ലണ്ട, സി എന്ന് പറഞ്ഞാ മതി. സി എം എന്ന് പറഞ്ഞ കൈച്ചിലായി എന്നുള്ളതാണ്.
തീർന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ നമസ്കാരത്തിലൊക്കെ വളരെ പ്രധാനമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? എല്ലാ തഹിയാത്തുലും അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. നാല് കാര്യങ്ങളെ കുറിച്ച് ശരണം തേടാൻ. പ്രിയപ്പെട്ടവരെ, ഇത് ആരോടാണ് റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്? മുന്നിലിരിക്കുന്ന ബദരീങ്ങളോടാണ് പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഖന്ദഖിൽ പങ്കെടുത്ത സ്വഹാബികളോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സത്യവിശ്വാസികളുടെ ഉമ്മമാരെന്ന് പഠിപ്പിച്ച ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ അടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീനോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത്? നമസ്കാരത്തിന് അവസാനം നിങ്ങൾ ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് കാവൽ തേടണമെന്ന്. ഒരാൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത ഞെരുക്കമാണ് ഖബറിന്റെ ഞെരുക്കം. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സഅദ് മരിച്ചപ്പോ 3 കാര്യങ്ങൾ സംഭവിച്ചു. മരിച്ച ഉടനെ അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വീകരിക്കാൻ ആകാശങ്ങളുടെ വാതിലുകൾ മുഴുവൻ നിരുപാധികം തുറക്കപ്പെട്ടു. 70,000 മലക്കുകൾ സഅദിന്റെ റൂഹ് ചുമക്കുന്നതിന് വേണ്ടി ആകാശലോകത്ത് നീ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ അർഷ് ഉറക്കുകയുണ്ടായി അവന്റെ അടിമയോടുള്ള സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്. ഈ 3 കാര്യങ്ങൾ സഅദ് ബിൻ മുആദിന്റെ മരണം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു. ആരെങ്കിലും ഈ ഖബറിന്റെ ഫിത്നകളിൽ നിന്ന് എടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്ന് 2022 മുഅ്മിനുകളിൽ അവകാശപ്പെടുന്ന മനുഷ്യരുടെ മുന്നിൽ വെച്ച് ഈ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? എന്താ പ്രശ്നം? ഖബറിൽ മുങ്കർ നക്കീർ വരുമ്പോ മടവൂരിന്റെ ആളാന്ന് പറഞ്ഞാ മതി, മടവൂരതിനെ സംബന്ധിച്ച സംഗതി കഴിഞ്ഞില്ലേ? സംഗതി തീർന്നില്ലേ? പിന്നെ എന്താണ് പ്രശ്നം? പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്ക്, ചെറിയ വിഷയമൊന്നല്ലേ ഇത്, നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കും, നമുക്ക് ചിരിയാണ് വരുന്നത്, അൽഹംദുലില്ലാ. പക്ഷെ ഇത് കേട്ട് കരയുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പുറത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും ഇവർ ആത്മാർത്ഥമായി പറയുന്നൊന്നുമല്ല. ഈ പറയുന്ന മനുഷ്യന്മാരുടെ ഉള്ളിൽ മടവൂര് പോയിട്ട് മാവരില്ല. അവർക്കറിയാം കൃത്യമായിട്ട് മടവൂരിനെ കൊണ്ടൊന്നും സാധിക്കൂല, ഒന്നും കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ വിളിച്ചാലും മടവൂർ ഉത്തരം ചെയ്യുകയും ചെയ്യില്ല. എന്തിനാണ് ഈ വക കാര്യങ്ങൾ എഴുന്നള്ളിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. കേരളത്തിലും പുറത്തുമുള്ള പല ജാറങ്ങളും 2,000,000,000 രൂപ കൊടുത്തിട്ട് ലേലം ചെയ്യാണ് ചെയ്യുന്നത്. പല ജാറങ്ങളുടെയും ഉടമസ്ഥാവകാശം നടത്തിപ്പവകാശം ഓരോ കുടുംബത്തിനാണ്. ഈ കുടുംബം 2,000,000,000 രൂപ എടുത്ത് രൂപക്ക് ലേലം ചെയ്യാണ് ചെയ്യുന്നത്. ഈ ലേലം പിടിക്കുന്നത് ആരാണ്? ഈ മടവൂർ ശേഖനോട് ഭയങ്കര ഭക്തിയുള്ള ആളുകളൊന്നുമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഔലിയാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളോട് ഭയങ്കരമായ ഭയഭക്തി ബഹുമാനമുള്ള ആളുകളൊന്നുമല്ല. അവർ തനി കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ്. ഇവർ ഈ 2,000,000,000 രൂപ കൊടുത്തിട്ട് ലേലം വിളിച്ചത് എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ഇവർ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസയും ഇതിന്റെ ലാഭവും ഇവർക്ക് ഉണ്ടാക്കണം. അതിനെ കുറിച്ച് മാർക്കറ്റിംഗ് ഏജന്റുമാരാവശ്യമാണ്. ഈ പറയുന്ന മാർക്കറ്റിംഗ് ഏജന്റുമാരാണ് പൈസ വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ പെട്ടിക്കുന്നതിന് വേണ്ടി നാട് നീളെ നടന്ന് ഇല്ലാത്ത കറാമത്ത് കഥകൾ പറയുന്നത്. അള്ളാഹുവിന്റെ തദ്ബീറിലേക്ക് വരെ, അള്ളാഹുവിന്റെ മുലൂക്കിയത്തിലേക്ക് വരെ, അല്ലാഹുവിന്റെ സുഫത്തിലേക്ക് വരെ ഈ പറയുന്ന നിസ്സാരന്മാരായ മനുഷ്യന്മാരെ പിടിച്ചുയർത്തുന്നത് ഈ പറയുന്ന മാർക്കറ്റിംഗ് ഏജന്റുമാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ ദുരന്തത്തിനൊരു അറുതി ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാനി അർബാബ ലയക്കുലൂന അംവാല الناس بالباطل ويصدون عن سبيل الله നിശ്ചയം മതപണ്ഡിതന്മാരിൽ ചിലരും പുരോഹിതന്മാരിൽ ചിലരും ലയക്കുലൂന അംവാല الناس بالباطل ജനങ്ങളുടെ ധനത്തെ ജനങ്ങളുടെ സമ്പാദ്യത്തെ അന്യായമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ويصدون عن سبيل الله അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.
പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ, പടച്ചിറപ്പിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ സ്വയം മടവൂരിന്റെ വലിയന്റെ ഭണ്ഡാരത്തിൽ പണം വീയില്ല, മമ്പറത്ത് തങ്ങളുടെ ചാറം നിലനിൽക്കില്ല, ഉള്ളാളത്തെ ചാറം നിലനിൽക്കില്ല, അജ്മീറിലെ ചാറം നിലനിൽക്കില്ല, ഒരു ചാറവും നിലനിൽക്കില്ല. കാരണം എന്റെ എല്ലാ ആവശ്യങ്ങളും നിവൃത്തി തരാൻ കഴിവുള്ളവൻ പടച്ചവനാണ് എന്ന യഥാർത്ഥ വിശ്വാസം, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യഥാർത്ഥമായ ജൽപ്പനം, അതൊരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ഏജന്റുമാരുടെ എല്ലാ തട്ടിപ്പുകളും തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആരെയാണ് പിൻപറ്റേണ്ടത് പ്രിയപ്പെട്ടവരെ? ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പോക്കറ്റിലിട്ട് പാവപ്പെട്ട പാമര ജനങ്ങളെ പറ്റിച്ച് പിഴിഞ്ഞ് പോക്കറ്റ് ഉയർപ്പിക്കുന്ന പുരോഹിത പരീക്ഷകളെ പിൻപറ്റുന്നത് ഈ സമുദായം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമുദായം ചെന്ന് വീഴാൻ പോകുന്നത് വലിയ ദുരന്തത്തിലേക്കാണ്. അല്ലാന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ആരെയാണ് നാം പിൻപറ്റേണ്ടത്? മൂന്ന് പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു പറഞ്ഞു തരികയാണ് സൂറത്ത് യാസീനിൽ. ഒരു നാട്ടിലേക്ക് രണ്ട് പ്രവാചകന്മാർ വരികയാണ്. ആ പ്രവാചകന്മാർ ആ നാട്ടുകാരോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം. ഫകദ്ദബൂഹുമ അവരത പ്രവാചകന്മാരെ തള്ളിക്കളയുകയാണ്, നിഷേധിക്കുകയാണ്. ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂ. അങ്ങനെ മൂന്നാമതൊരു പ്രവാചകനെയും പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു വരെ ശക്തിപ്പെടുത്തുകയാണ്. ആ പ്രവാചകന്മാരെ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ ദൂതന്മാരാണ്, പ്രവാചകന്മാരാണ്. ഈ ആളുകളുടെ മറുപടി എന്താണ്? നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യർ മാത്രമാണ്, അല്ലാഹു ഒരു കാര്യവും അവതരിപ്പിച്ചിട്ടില്ല, പരമകാരുണികന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രവാചകന്മാരെ നിഷേധിക്കുകയാണ്. ഈ പ്രവാചകന്മാരവരെ കൊല്ലാൻ പോകുകയാണ്, വധിക്കാൻ പോകുകയാണ്. ആ സമയം പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരു മനുഷ്യനതാ ഓടിക്കിതച്ചുകൊണ്ട് വരികയാണ്. ഓടിക്കിതച്ചുകൊണ്ട് വന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നത് എന്താണ്? യാക്കൗം സമുദായമേ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റം വഹും മുഹ്തദൂൻ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത, നിങ്ങളോട് പണം ചോദിക്കാത്ത ആളുകളെ നിങ്ങൾ പിൻപറ്റുക. നിങ്ങളോട് പണത്തിന് ചോദിക്കാത്ത, പണം കൊണ്ട് പെരുപ്പം നടിക്കാത്ത ആളുകളെ നിങ്ങൾ പിൻപറ്റുക. അവർ നേർമാർഗം പ്രാപിച്ച ആളുകളായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്കെന്താണ്, എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കുന്നുള്ളൂ, ഞാൻ അവങ്കലേക്ക് തിരിച്ചു പോകുകയും ചെയ്യേണ്ടവനാണ്. സാഹിബു യാസീൻ എന്നാണ് ഈ മനുഷ്യനെ കുറിച്ച് പറയുക. അദ്ദേഹം പറഞ്ഞെന്താണ്? ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക. മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റുക. പ്രിയപ്പെട്ടവരെ, കച്ചവടക്കാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഇല്ലാത്ത കറാമത്ത് കഥകൾ പഠിപ്പിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച് പാവപ്പെട്ട ജനങ്ങളെ ആടുകളെ തളിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ജാരങ്ങളിലേക്ക് തളിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുന്ന ഈ പുരോഹിത പരീക്ഷകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരെ കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് നാം. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ ജീർണതക്കുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താണ്? അറിവ് നേടുക എന്നത് തന്നെയാണ് യഥാർത്ഥമായ അറിവ്. എന്താണ് യഥാർത്ഥമായ അറിവ്? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും ഖുർആനും മുറുകെ പിടിക്കുന്നതുവരെ ഒരാളും വഴിതെറ്റി പോകുകയില്ല. റസൂലിന്റെ വാഗ്ദാനമാണ്. ഈ ഖുർആനും സുന്നത്തും നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിഹാരം. വരും തലമുറയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സമസ്തയുടെ മദ്രസയിൽ ചേർക്കുന്നതിൽ നിന്ന് ഈ ഉമ്മത്ത് മാറി നിൽക്കണം. ഇന്നുവരെ ഈ മിമ്പറിൽ നിന്ന് ഒരു സംഘടന എടുത്ത് വിമർശിച്ചിട്ടില്ല, ഒരു പ്രത്യേക വിഭാഗത്തിനെടുത്ത് വിമർശിച്ചിട്ട് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇനി അത് പറയാതെ വയ്യ.
ഇനി അത് പറയാതെ വയ്യ. സമസ്തയുടെ മദ്രസകളിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കരുത്, അത് അബദ്ധമാണ്. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്കാണ് പാവപ്പെട്ട കുട്ടികൾ അവർ വലിച്ചേക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പാവപ്പെട്ട കുട്ടികൾ അവർ കൊണ്ടുപോകുന്നത്. ഈ വിശ്വാസങ്ങളാണ് അവരുടെ തലച്ചോറുകൾക്കുള്ളിൽ അവർ ഇഞ്ചക്ഷൻ. എവിടെ നിന്നാവോ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് രക്ഷപ്പെടുക? എവിടെയാണ് നമുക്ക് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത് പിന്നെ എപ്പോഴാണ് നമുക്ക് തിരിച്ചു കിട്ടുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന മദ്രസകളിൽ സിലബസ് നോക്കണം നിങ്ങൾ. എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുക? മതവിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. മദ്രസാ വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും തന്നെയാണ് ഇത്തരത്തിലുള്ള ജീർണതകളിൽ നിന്നുള്ള മോചനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥമായ അറിവ് നേടുന്ന വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ഫദലുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകം പറയാണ്, തലബുൽ ഇൽമി ഫരീദതൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും ബാധ്യതയാണ്. മൻ സലക തരീഖ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് തേടിക്കൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ഒരാൾ അറിവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകൾ താഴ്മയോടെ അവരുടെ ചിറകുകൾ ആ മനുഷ്യന് വേണ്ടി താഴ്ത്തി കൊടുക്കുമെന്നാണ്, വിരിച്ചു കൊടുക്കുമെന്നാണ്. ഒരാൾ അറിവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും, ആകാശത്തോടെ പറക്കുന്ന പറവകളും, ഇഴയുന്ന ഉറുമ്പുകളും പാമ്പുകളും, കടലിലെ മത്സ്യങ്ങളും വരെ ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുമെന്നാണ്. ഏത് അറിവ് പ്രിയപ്പെട്ടവരെ, സിയം വലിയുള്ളാനെ വിളിച്ചിട്ട് മരിച്ചാൽ സ്വർഗം കിട്ടുന്ന പഠിപ്പിക്കുന്ന അറിവല്ല. ഖബറിലേക്ക് പോകുമ്പോ മടവൂർ ഷെയ്ഖിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചോദ്യോത്തരം ഉണ്ടാവില്ല എന്ന് പറയുന്ന അറിവല്ല, മറിച്ച് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥമായ തിരിച്ചറിവ്. ആ തിരിച്ചറിവോടുകൂടി ഒരാൾ ആ തിരിച്ചറിവിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ, അതിനുവേണ്ടി ഒരാൾ അറിവ് സമ്പാദിക്കാൻ തീരുമാനിച്ചാൽ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം ആ മനുഷ്യൻ അല്ലാഹു നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ജീർണതകളിൽ നിന്നും ഇത്തരത്തിലുള്ള വിശ്വാസ അപജയങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അയൽപക്കക്കാരെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ മാത്രം പ്രതീക്ഷിച്ച് യഥാർത്ഥ വിശ്വാസം കൊണ്ടു നടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين, الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين, ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസപരമായ അപജയങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ധാർമ്മികമായ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട അപജയങ്ങൾ മറുഭാഗത്തും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെല്ലാം വ്യഭിചരിക്കുന്നവരല്ല, എല്ലാവരും വ്യഭിചരിക്കുന്നവരല്ല. പക്ഷേ വ്യഭിചാരത്തോടുള്ള അവരുടെ മനോഭാവം എങ്ങനെയാണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയോ, ഹോമോസെക്ഷ്വാലിറ്റിയോട്, സ്വവർഗാനുരാഗത്തോട്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ വൃത്തികേടുകളോട് ഇന്നിൻ്റെ കാലഘട്ടത്തിലുള്ള യുവത്വങ്ങൾ സമരസപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്കതിന് താല്പര്യമില്ല, പക്ഷെ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അതിനെന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ക്യാമ്പസുകളിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്, ചെയ്യുന്നവർ ചെയ്തോട്ടെ, അതിനെന്താണ് പ്രശ്നം, അതിനെന്താണ് കുഴപ്പം? പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യുന്നവരും തെറ്റിനെ എതിർക്കാത്തവരും ഒരുപോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഒരാളൊരു തെറ്റ് ചെയ്യുന്ന കണ്ടാൽ മൂന്ന് രീതിയിലാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. ഒന്നാമത്തത് കൈകൊണ്ട് തടുക്കുക എന്നതാണ്, അത് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ പറ്റില്ല. രണ്ടാമത്തത് നാവുകൊണ്ട് പറയുക എന്നതാണ്, അത് നിയമപരമായി നമുക്ക് പറ്റുന്ന സംഗതിയാണ്. അതിനും കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ഈമാൻ അത്രമാത്രം ദുർബലമാണെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ കഠിനമായി വെറുക്കുക എന്നതാണ്. ഈ മൂന്നവസ്ഥകളിൽ നിന്നും യുവാക്കൾ മാറിപ്പോയി.
യുവതികൾ മാറിപ്പോയി. അവരിന്ന് എന്താ അവരോട് പ്രശ്നം? ഇത്തരത്തിലെ വൃത്തികേട് ചെയ്യുന്നവരോട് കൂട്ടുകൂടാനോ, അവരുമായി ഇടപഴകി സംസാരിക്കാനോ, അവരുടെ കൂടെ നടക്കാനോ, അവരുടെ കൈപിടിക്കാനോ ഇവർക്ക് യാതൊരു പ്രശ്നമില്ല. അത് നോർമലാണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് എല്ലാം, ഹിജഡകളെ കുറിച്ച് യുവാക്കളോട് യുവതികളോട് കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുക, അവരുടെ ഒരു പ്രശ്നമല്ലേ, അവരുടെ ഒരു കുഴപ്പമല്ലേ, ബയോളജിക്കലി അവർക്കുള്ള ഒരു ഡിഫക്റ്റ് അല്ലേ? അതെ, ബയോളജിക്കലി അവർക്കുള്ള ഒരു ഡിഫക്റ്റാണത്. പക്ഷെ ആ ഡിഫക്റ്റിനെ അവർ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഡിഫക്റ്റിനെ അംഗീകരിക്കണം എന്നാണ് അവർ പറയുന്നത്. നമുക്കൊരു രോഗം വന്നു, ഒരാൾക്കൊരു ഭ്രാന്ത് വന്നു. ആ ഭ്രാന്തം പറയാണ്, ഞാൻ നിങ്ങളൊക്കെ കത്തിയെടുത്ത് കുത്തി കൊല്ലും, ചിലപ്പോ ഞാൻ ചിലപ്പോ കാറിന്റെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിക്കും, ഞാൻ ചിലപ്പോ വീടുകളിൽ കയറി ആക്രമണം നടത്തും, അതെന്റെ ഒരു ഡിഫക്റ്റാണ്, അത് നിങ്ങൾ നോർമലായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഒരാള് ഹിജഡയാണെങ്കിൽ ആണിന്റെയും പെണ്ണിന്റെയും ഹോർമോണുകളും ശരീരഭാഗങ്ങളും അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതൊരു ഡിഫക്റ്റാണ്. ആ ഡിഫക്റ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മനോനില അല്ലുള്ളത്. എന്നെ ഇങ്ങനെ തന്നെ അവിടുന്ന് സ്വീകരിക്കണം, ഞാൻ ഇങ്ങനെയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട കുട്ടികൾ വരെ, വിദ്യാർത്ഥികൾ വരെ മാറിപ്പോയി എന്നതാണ്. സ്വർഗാനുരാഗം ഒരു പ്രശ്നമല്ലാതായി. പല സംഘടനകളുടെയും ലോഗോകൾ വരെ, പല സംഘടനകളും അവരുടെ പരിപാടികൾ നടത്തുമ്പോഴുള്ള ലോഗോയിൽ വരെ സ്വർഗാനുരാഗത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കാൻ യാതൊരു മടിയുമില്ലാതായിരിക്കുന്നു. അത് നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്, സാമാന്യവൽക്കരിക്കപ്പെട്ടു. ഇതൊരു വലിയ ദുരന്തമാണ്. ധാർമ്മിക അപജയത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണിത്. മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിനോട് ലൂത്ത് നബി എന്താ പറഞ്ഞത്? ഇന്നകും ലതഅതൂന റിജാൽ ഷഹവതം മിൻ ദൂനി നിസാ ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. വൃത്തികേടാണോ നിങ്ങൾ ചെയ്യുന്നത്? സ്ത്രീകളെ പ്രാപിക്കേണ്ടതിന് പകരം പുരുഷന്മാരെ പ്രാപിക്കുന്ന നിങ്ങൾ അതിരി കവിഞ്ഞ ജനത തന്നെയാണ്, വൃത്തികെട്ടവന്മാരാണ് എന്ന് ലൂത്ത് നബി പറഞ്ഞപ്പോ അവര് പറഞ്ഞെന്താ, ഇവരെ ഈ നാട്ടിൽ പറ്റൂലട്ടോ, ഇവര് സദാചാര പോലീസാണ്, ഇവര് സദാചാര ഗുണ്ടകളാണ്, അതുകൊണ്ട് ഇവരെ ഈ നാട്ടിൽ പറ്റൂല. അന്യന്റെ പ്രൈവസി അനുവദിച്ചു കൊടുക്കാത്ത, അന്യന്റെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാത്ത ഇവർ ഈ നാടിന് ഭൂഷണമല്ല എന്നാണ് അന്നിന്റെ ആളുകൾ മറുപടി പറയുന്നത് പറഞ്ഞത്. ഇന്നും അത് തന്നെയാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മീഡിയകളുടെ സ്വാധീനം നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ, ഇതിനെ എതിർക്കുന്ന ആളുകൾ കുറ്റക്കാരാവാൻ, ഇത് തെറ്റാണ്, ഇത് കുറ്റമാണ് എന്ന് പറയുന്ന ആളുകൾ കുറ്റക്കാരായി മാറാൻ, ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ആൾ കുഴപ്പമില്ല, അവരങ്ങനെ ജീവിച്ചോട്ടെ, ഇവരിങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറയുന്നതാണ് വലിയ മനുഷ്യത്വം, വലിയ നന്മ, വലിയ മനസാക്ഷി എന്നെല്ലാം ഇന്നിന്റെ കാലഘട്ടം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളെല്ലാം വ്യഭിചാരികളല്ല, വ്യഭിചാരിണികളല്ല, പക്ഷെ വ്യഭിചാരത്തോടുള്ള അവരുടെ മനോനിലയിൽ മാറ്റം വന്നിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള അവരുടെ ഗൗരവം കുറഞ്ഞു പോയിരിക്കുന്നു. ഖുർആൻ പ്രിയപ്പെട്ടവർ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നാണ് പറഞ്ഞത്. വ്യഭിചാരം നടക്കാൻ സാധ്യതയില്ല ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത്. വ്യഭിചാരം നടക്കാൻ സാധ്യതയില്ല ഒരു വീട്ടിലേക്ക് നിങ്ങൾ പോകരുത്. വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയില്ല ഒരു സംസാരം നിങ്ങൾ നടത്തരുത്. വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയില്ല ഒരു നോട്ടമോ കേൾവിയോ സംസാരമോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. അത്രത്തോളം ഗൗരവം ആ വിഷയത്തിൽ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇന്നിന്റെ വിദ്യാർത്ഥികൾ ആ ഗൗരവം വലിച്ചെറിഞ്ഞ് ചെയ്യേണ്ടവർ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ വലിയ ചതിക്കുഴിയിലേക്ക് അവരെ തന്നെ പിശാച് വലിച്ചിടുന്ന കാലം വിദൂരമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മിക അപജയങ്ങൾ ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. സാമ്പത്തിക വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ച് പലിശക്ക് പണ്ടെടുത്ത് മാസാമാസം പലിശ അടക്കാൻ യാതൊരു മടിയുമില്ല. ചോദിക്കുമ്പോ എന്താ പറയാ, സ്വർണ്ണൊക്കെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാൻ പറ്റുമോ? പിന്നെ വാങ്ങിക്കാൻ പറ്റൂലല്ലോ. പ്രിയപ്പെട്ട സഹോദരി, അള്ളാഹുവിന്റെ ശാപം പേറിക്കൊണ്ട് നീയും നിന്റെ കുടുംബവും ജീവിക്കുന്നതാണോ നല്ലത്? അതല്ല, സ്വർണമില്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നതാണോ നല്ലത്? ഏതാണ് നല്ലത്? അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തിൽ സർവനാശമടയുന്നതാണോ നല്ലത്? അതല്ല, നിന്റെ കഴുത്തിലും നിന്റെ കയ്യിലുമുള്ള മിന്നുന്ന പൊന്നുകൾ ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി വഹിച്ചെറിയുന്നതാണോ നല്ലത്? ഏതാണ് നല്ലത്? തീരെ ഗൗരവമില്ലാതായിരിക്കുന്നു. സാമ്പത്തിക വിഷയത്തിൽ ധാർമ്മികമായി തകർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഉമ്മത്ത് എല്ലാ രംഗത്തും. എന്താണ് ഇതിന് പരിഹാരം? പ്രിയപ്പെട്ടവരെ, വളരുന്ന മക്കൾക്ക് യഥാർത്ഥമായ ധാർമ്മികത പകർന്നു കൊടുക്കാൻ എന്താണ് പരിഹാരം? മതവിദ്യാഭ്യാസം തന്നെയാണ്.
വിശ്വാസ അപജയങ്ങൾക്കും ധാർമ്മിക അപജയങ്ങൾക്കുമുള്ള രണ്ട് പരിഹാരം, ഒന്ന് താലീമാണ്, രണ്ടാമത്തത് തസ്കിയത്താണ്. പ്രവാചകന്മാർ വന്നത് അതിനു വേണ്ടിയാണ്. കിതാബ് താലീമ് നടത്താനും എന്നിട്ട് അതിലൂടെ തസ്കിയത്തിലേക്ക് ജനങ്ങൾ എത്തിക്കാനും വേണ്ടിയാണ്. യഥാർത്ഥമായ അള്ളാഹു ആരാണ്, എന്താണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ എന്ന് പഠിക്കുന്നതിലൂടെ വിശ്വാസത്തിൽ ബാധിച്ച ജീർണതകൾ ഇല്ലാതെയാവും. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും എല്ലാമുള്ള ചിന്തകൾ വരുമ്പോൾ ധാർമ്മികമായി സംഭവിക്കുന്ന ജീർണതകളും അപജയങ്ങളും ഇല്ലാതെയാകും. പ്രിയപ്പെട്ടവരെ, അതിന് വേണ്ടത് നമ്മുടെ മക്കളെ യഥാർത്ഥ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന മദ്രസകളിൽ എത്തിക്കുക എന്നതാണ്. അവർക്ക് യഥാർത്ഥമായ ധാർമ്മിക ബോധനം പകർന്നു നൽകുന്ന മദ്രസകളിൽ എത്തിക്കുക എന്നതാണ് ഒരേ ഒരു പരിഹാരം. സകല ജീർണതകൾക്കും അപജയങ്ങൾക്കുമുള്ള പരിഹാരം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ദീന് പഠിക്കുക എന്നതാണ്. അത് മുറുകെ കടിച്ചു പിടിക്കുക, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാനാണ് പഠിച്ചോൻ പറഞ്ഞത്. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെയും അവന്റെ കിതാബിനെയും മണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാനാണ് പഠിച്ചോ പറഞ്ഞത്. അത് മാത്രമേ നമ്മുടെ മുന്നിൽ ഒരു പരിഹാരമുള്ളൂ. നമ്മളെത്ര കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടും കാര്യമില്ല, നമ്മളെത്ര മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊണ്ടുപോയിട്ടും കാര്യമില്ല, പഠിച്ചവനുമായിട്ട് ബന്ധമില്ലാത്ത ഹൃദയം അപ്പൂപ്പന്താടിയെ പോലെ കാറ്റിലിങ്ങനെ പാറിക്കൊണ്ടേയിരിക്കും. ആ കാറ്റ് പോകുന്നത് വൃത്തികേടുകളിലേക്കാണെങ്കിൽ അങ്ങോട്ട് പോവും, ആ കാറ്റ് പോകുന്നത് സർവനാശത്തിലേക്കാണെങ്കിൽ അത് അങ്ങോട്ടും പോവും. ആ ഹൃദയത്തിന് കനം വരണമെന്നുണ്ടെങ്കിൽ, ആ ഹൃദയം ഒരു ഭാഗത്ത് സമാധാനത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ടല്ലാതെ ഒരു ഹൃദയവും സമാധാനമടയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സർവജീർണതകളിൽ നിന്നും വരും തലമുറയെ കൈപിടിച്ചുയർത്താൻ, അവരെ കരകയറ്റാൻ യഥാർത്ഥമായ മതവിദ്യാഭ്യാസം അവർക്ക് നൽകുക. ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകി ഒരു മുരടന്മാരായി അവരെ മാറ്റാതിരിക്കുക. മാതാപിതാക്കളുടെ കണ്ണുനീരിന് വിലയില്ലാത്ത മനുഷ്യരായി അവരെ മാറ്റാതിരിക്കുക. രണ്ട് ദിവസം മുമ്പാണ് തെക്ക് ഭാഗത്ത് നിന്ന് ഒരു മധ്യവയസ്കൻ എന്നെ വിളിച്ചത്. 25 വർഷം പ്രവാസ ലോകം നയിച്ച് അവസാനം ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അയാൾ ഫോണെടുത്തിട്ട് കുറേ വിളിച്ചു. കുറച്ച് തിരക്കിലായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ല. വിളിയുടെ ആധിക്യം കണ്ടിട്ട് എടുത്തു പോയതാണ്. എടുത്തപ്പോൾ അയാൾ സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല അയാൾക്ക്. മനസ്സിലായി ഒരു തീവ്രമായ എന്തോ വികാരത്തിന് അയാൾ അടിമപ്പെട്ടിരിക്കുകയാണ്. കുറേ നേരം ഫോൺ അങ്ങനെ പിടിച്ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, എന്താണ് എൻ്റെ മകൻ എന്നെ തല്ലിയതാണ്, എൻ്റെ മകൻ എൻ്റെ മുഖത്ത് തല്ലിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓന് വേണ്ടിയാണല്ലോ ഞാൻ 25 കൊല്ലം പ്രവാസ ലോകത്ത് പണിയെടുത്തെന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും എന്തൊരു കഷ്ടമാണല്ലേ ആ ഉപ്പാൻ്റെ, ആ ഉപ്പാൻ്റെ വേദന എത്രയായിരിക്കും. നിങ്ങൾക്കും വരും അങ്ങനെ ഒരവസ്ഥ. കാലഘട്ടം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, കാലഘട്ടം അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നലെ വരെ നമ്മളോട് ബഹുമാനത്തോടെ സംസാരിച്ച് നമ്മുടെ മക്കൾ തലയുയർത്തി നെഞ്ചി വിരിച്ച് നമ്മുടെ മുഖത്തേക്ക് കയ്യോകുന്ന കാലം വിദൂരമല്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. റസൂലിന്റെ ചര്യയെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ എന്ത് പഠിപ്പിച്ചിട്ടൊരു കാര്യമില്ല, എത്ര മെനക്കെട്ടിട്ടൊരു കാര്യമില്ല. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് യഥാർത്ഥമായ ധാർമ്മിക ബോധനം നൽകാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീർണിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്തെയും ധാർമ്മികതയും നാഥൻ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ ആക്കി തീർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സഹോദരൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തെയും കുടുംബത്തെയും നമ്മൾ എല്ലാവരെയും നാളെ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുപോലെ അസുഖസുഖമില്ലാതെ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഹോസ്പിറ്റലുകളിലുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു പൂർണ്ണ ആരോഗ്യം അവർക്ക് എല്ലാവർക്കും തിരിച്ചു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൈഫദ് കോളേജിൻ്റെ ഈ പള്ളിയിൽ നമ്മൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച, റമദാനിൻ്റെ 1-ാമത്താഴ്ച പ്രഖ്യാപിച്ച ഹൈഫദ് കോളേജിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാ 1-2 മാസത്തിനുള്ളിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഈ കോളേജിലേക്ക് ഇഫ്ദ് തഹ്ഫിദുൽ ഖുർആനിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. ഇൻഷാല്ലാ തിങ്കളാഴ്ച മുതൽ ഒരു അഡ്മിഷൻ ഡെസ്ക് പുറത്തുണ്ടാവും. പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ
അവിടെ വന്ന് അഡ്മിഷൻ എടുക്കാം. 20 കുട്ടികൾക്ക് മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ ഉണ്ടാവുക. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വരിക എന്നുകൂടി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിരുപാധികം ഒത്തുചേരാൻ നാഥൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين